നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട നെടുമങ്ങാട് പാറശാല പള്ളിച്ചു എന്നിവിടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തത് പാറശാല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇരുപത് കിലോ കഞ്ചാവുമായി നാല് പേരും വിദ്ര സ്വദേശിനിയും ഒഡീഷ സ്വദേശികളും ഉൾപ്പെട്ട സംഘവും നെടുമങ്ങാട്ടെ വാടക വീട്ടിൽ നിന്ന് ദമ്പതികളുമാണ് പിടിയിലായത് നെടുമങ്ങാട് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച് വില്പന നടത്തിയ കേസിൽ എക്സൈസ് സംഘം പിടികൂടിയത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള യുവതിയെയാണ് പാലക്കാട് സ്വദേശി ഭുവനേശ്വരിയാണ് പിടിയിലായത് ഇവരുടെ ഭർത്താവ് ആര്നാട് പറണ്ടോട് സ്വദേശി ഇരുപത്തി മനോജ് എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു നല്ല നിലയിൽ ജീവിച്ചിരുന്ന യുവതിയുടെ ജീവിതം മനോജുമായുള്ള ഓൺലൈൻ പ്രണയവും വിവാഹവുമാണ് തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ ഗുജറാത്തിലെ സ്വകാര്യ കമ്പനിയിൽ മികച്ച ജോലിക്കാരിയായിരുന്നു ഭുവനേശ്വരി ഇതിനിടെയാണ് ഇവർ ഫേസ്ബുക്ക് വഴി മനോജുമായി പരിചയപ്പെടുന്നത് ഈ പരിചയം പ്രണയമായി മാറുകയായിരുന്നു പിന്നാലെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇതോടെ ഗുജറാത്തിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തി എന്നാൽ മനോജട്ടെ കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു പലയിടങ്ങളിലും വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് എത്തിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു ഇയാൾ ജീവിത സാഹചര്യം കൊണ്ട് ഭുവനേശ്വരിക്കും ഇതിൽ കൂട്ടുനിൽക്കേണ്ടി വന്നു നേരത്തെ നെടുമങ്ങാട് പറ്റാംകല്ല് ഭാഗത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത് രണ്ടു മാസം മുമ്പാണ് രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞുമായി ആറിനാട് പരണ്ടോടക്ക് താമസം മാറിയത് ഇവിടെയും വിപുലമായ കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്നു ദമ്പതികൾ കഞ്ചാവ് കടത്ത് സംഘത്തിൽപ്പെട്ട അംഗങ്ങളാണ് ദമ്പതിമാർ എന്നാണ് എക്സൈസ് പറയുന്നത് ഇന്നലെ എക്സൈസിനെ കണ്ടതോടെ കഞ്ചാവ് ബാത്റൂമിൽ കൊണ്ടുപോയി നശിപ്പിക്കാൻ ഇരുവരും ശ്രമിച്ചു ഇതിനിടെ ഭുവനേശ്വരിയെ സംഘം പിടികൂടിയതോടെയാണ് മനോജ് ഓടി രക്ഷപ്പെട്ടത് ആലപ്പുഴയിലും സമാനമായ കേസിൽ പ്രതിയാണ് ഇയാളെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു മനോജ് രക്ഷപ്പെടുകയും ഭുവനേശ്വരി അറസ്റ്റിലാവുകയും ചെയ്തതോടെ ഇവരുടെ രണ്ടര വയസ്സുകാരി മകളെ മനോജിന്റെ മാതാവിന് കൈമാറി ഇരുവരും പകൽ സമയത്ത് വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ടി അരവിന്ദിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് കഞ്ചാവകടത്തിന് മനോജിന്റെ സഹായിയായ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് സി ഐ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി അനിൽകുമാർ രഞ്ജിത്ത് പ്രിവന്റീവ് ഓഫീസർമാരായ ബിജു നജീമുദ്ദീൻ പ്രശാന്ത് ഡ്രൈവർ ഡബ്ല്യു ഷീജ രചിത അശ്രുതി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് കടത്തിയ കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്നാണ് സൂചന എക്സൈസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ജില്ലയിൽ രണ്ടു ദിവസത്തിനിടെ കിലോ അമ്പത്തി വലിതുറ സ്വദേശികളായ രഘു കൊല്ലം സ്വദേശി ഷീബു ഒഡീഷ സ്വദേശികളായ വിക്രം കുമാർ ഖുറ എന്നിവരാണ് പാർശാല റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്ന് ഇരുപത് കിലോ കഞ്ചാവുമായി പിടിയിലായത് എട്ട് കിലോ കഞ്ചാവുമായി പ്രാവച്ചമ്പലം വിക്ടറി സ്കൂളിന് സമീപം അമ്പലത്തുവിള വീട്ടിൽ റജു റഹീം ആണ് പിടിയിലായ മറ്റൊരാൾ പ്രതികൾ കഞ്ചാവുമായി എത്തുന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പിന്തുടർന്ന എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പാർശാലയിൽ നിന്ന് നാലംഗ സംഘത്തെ പിടികൂടിയത് ആലപ്പുഴയിൽ കഞ്ചാവ് കേസിൽ പിടിയിലായിരുന്നെന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് ഭുവനേശ്വരിയുടെ ഭർത്താവ് മനോജ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എക്സൈസ് പരിശോധന നടത്തിയത് രണ്ടു ലക്ഷം രൂപ വിലപിടിപ്പുള്ള എട്ട് കിലോ കഞ്ചാവാണ് കരമറ കളിക്കാവള പാതയിൽ പള്ളിച്ചെളിയിൽ വാഹന പരിശോധനയിൽ പിടിച്ചെടുത്തത്